എത്രയോ അമ്മമാര് നമ്മുടെ മജ്ലിസിലുണ്ട്, എത്രയോ അച്ഛന്മാര് നമ്മുടെ മജ്ലിസിലുണ്ട്. നോക്കിയേ നിങ്ങൾ എത്ര പ്രിയപ്പെട്ടവരാണ് നമ്മുടെ മജ്ലിസ് കാണുന്നവരെ. അല്ലാഹു അവർക്കെല്ലാം വലിയ സമാധാനം വലിയ സന്തോഷം നൽകട്ടെ. സ്ഥലം ഞാൻ മറന്നുപോയി. ഒരു അമ്മയും രണ്ട് പെൺമക്കളും എൻ്റെ വീട്ടിൽ വന്നിരുന്നു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ്. അവരെന്റെ കയ്യിലൊരു കത്ത് തന്നിരുന്നു. ഉസ്താദ് ഇത് ഒഴിവ് പോലെ വായിക്കണമെന്ന് പറഞ്ഞ് ഞാൻ ഒഴിവ് പോലെ വായിക്കാമെന്ന് കരുതി മാറ്റിവെച്ചു. യാത്രക്കടയിൽ ഞാനത് വായിച്ചപ്പോൾ അതിലൊരു 5000 രൂപയുണ്ട്. ഉസ്താദേ ഇതൊരു വീൽചെയറിലേക്ക് നിങ്ങൾ എടുക്കണമെന്ന് പറഞ്ഞ് ആ പ്രിയപ്പെട്ട അമ്മ അതിലൊരു 3 പേജോളം സങ്കടങ്ങൾ എഴുതിയിട്ടുണ്ട്. രണ്ട് മക്കളാണ് ആ അമ്മക്കുള്ളത്. ചെറുപ്പത്തിലെ അച്ഛൻ മരണപ്പെട്ടുപോയി, അഥവാ ഭർത്താവ് മരണപ്പെട്ടുപോയി. പശുക്കളുണ്ട്, കുറച്ച് കൃഷിയൊക്കെയുണ്ട്. ഈ രണ്ട് ചെറിയ മക്കളും മറ്റുള്ള വീടുകളിലേക്ക് അടിച്ചുവാരാനും പാത്രം കഴുകാനും പോയിട്ടാണ് ആ കുടുംബം പോറ്റുന്നത്, കുടുംബം സന്തോഷത്തോടെ കഴിയുന്നത്. അല്ലാഹുവേ, എന്നിട്ടതിൽ അവസാനം ആ അമ്മയേതിയൊരു എഴുത്തുണ്ട്. ഞാനെന്നും ഞാൻ ജോലിക്ക് പോകുന്ന വീട്ടിലെ ഉമ്മയാണ് എനിക്ക് അറിവിന്നില്ല എന്റെ മജ്ലിസിലെ വെള്ളം ആദ്യം തന്നത്. എന്റെ പശുവിന് സുഖമില്ല എന്ന സങ്കടം പറഞ്ഞപ്പോ ഇത് ഞങ്ങളെ ഉസ്താദ് മജ്ലിസിൽ വെക്കാൻ പറഞ്ഞ വെള്ളമാ, ഇത് നിങ്ങളൊന്ന് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ് ആ വെള്ളം കൊടുത്തപ്പോൾ എന്റെ പശുവിന്റെ അസുഖം മാറി. അത് മാറിയ സന്തോഷം ഞാൻ ജോലിക്ക് പോണ വീട്ടിലെ ഉമ്മയോട് പറഞ്ഞപ്പോ ഉമ്മ എന്നോട് പറഞ്ഞു, നീ എന്നും ആ വെള്ളം കൊണ്ടുപോയിക്കോ. അങ്ങനെ ഞങ്ങളെ വീടും മറിവിന്നിലാവ് കേൾക്കുന്ന വീടായി, ഞങ്ങളെ വീടും മറിവിന്നിലാവ് കേൾക്കുന്ന വീടായി. ആ മജ്ലിസിൽ ഉസ്താദ് അമ്മമാർക്ക് ദ്വാരക്കുന്നത് കേട്ടപ്പോ ഞങ്ങളും അതിന്റെ ആളുകളായി മാറി. അഥവാ സ്നേഹത്തോടെ ആ അമ്മ അതിൽ എഴുതുകയാണ്. തിരക്ക് കാരണമാവാം കൂടുതലൊന്നും ആ അമ്മ അവിടെ സംസാരിക്കാൻ നിന്നിട്ടില്ല, പെട്ടെന്ന് കത്ത് തന്നു പോയിട്ടുണ്ട്. ഞാനതിങ്ങനെ വാഹനത്തിലിരുന്ന് വായിച്ചപ്പോഴാണ് അതിലൊരു 5000 രൂപ അവരുടെ മനസ്സമാധാനത്തിന് അവരുടെ വലിയൊരു മുറാദ് ഹാസിലാവാനുണ്ട്. എന്താണ് ആ മുറാദ്? ആ രണ്ട് മക്കളെ കല്യാണം കഴിയണം. ആ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പ് അച്ഛനില്ലാതെ വളർന്ന മക്കളാ. ആ അമ്മയുടെ കണ്ണടയുന്നതിന് മുമ്പേ ആ വീട്ടിലേക്ക് രണ്ട് ചെറുപ്പക്കാര് വരണം. അവരുടെ കല്യാണം ശരിയാവണം. ഇതൊരു അമ്മയുടെ ആഗ്രഹം മാത്രമല്ല, എത്രയോ അമ്മമാരെ ആഗ്രഹങ്ങളാണ്, എത്രയോ ഉമ്മമാരെ ആഗ്രഹങ്ങളാണ്. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് അവരുടെ വിഷമങ്ങളെ നീ മാറ്റണം അല്ലാ, അവരുടെ സങ്കടങ്ങളെ നീ മാറ്റണം അല്ലാ. കൂട്ടത്തിൽ ഉസ്താദ് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, അറിവിന്നിലാവ് കുടുംബങ്ങളെ, നമ്മുടെ വീൽചെയർ ഇൻഷാ അല്ലാ നാളെ രാവിലെ 9 മണിക്ക് എറണാകുളം മെഡിക്കൽ കോളേജിൽ നമ്മൾ നൽകുകയാണ്. അല്ലാഹു അത് വിജയിപ്പിക്കട്ടെ. ഇൻഷാ അല്ലാ നാട്ടിൽ നിന്ന് വീൽചെയർ വാഹനത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്, ലോറിയിൽ അത് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, നീ ആ ഖാദിമീങ്ങൾ കറിവിന്നിലാവിന്റെ കൂട്ടുകാർക്ക് ബറക്കത്ത് നൽകണം അല്ലാ. നാളെ 9 മണിക്ക് ഇൻഷാ അല്ലാ, അല്ലാഹു നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അല്ലാ സ്വീകരിക്കട്ടെ. ഉസ്താദിന്റെ വീൽചെയറല്ല, അറിവിന്നിലാവ് കുടുംബങ്ങളുടെ വീൽചെയറാണ്. ഉസ്താദിന്റെ വീൽചെയറല്ല, അറിവിന്നിലാവിന്റെ ഉമ്മമാർ, അറിവിന്നിലാവിന്റെ ഉപ്പമാർ, അറിവിന്നിലാവിന്റെ സഹോദര സഹോദരിമാർ. അതിൽ മുസ്ലിമീങ്ങളുണ്ട്, അമുസ്ലിമീങ്ങളുണ്ട്. അല്ലാഹുവേ, പല വിഭാഗം ജനങ്ങളുമുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് നല്ല വീൽചെയറുകൾ ഓരോ മെഡിക്കൽ കോളേജുകളിലേക്കും നമ്മൾ നൽകുന്നു. അൽഹംദുലില്ലാ, ഇത് 50th വീൽചെയർ ആണ്. അൽഹംദുലില്ലാ, റബ്ബേ നീ കബൂൽ ചെയ്യണേ, റഹ്മാനേ സ്വീകരിക്കണേ അല്ലാ. 5 മെഡിക്കൽ കോളേജുകളിലേക്കായി, ഇനി ബാക്കിയുള്ള മെഡിക്കൽ കോളേജുകളിലേക്ക് നമ്മൾ നൽകും. അല്ലാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ,
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൈ വാഫീന വമഹു വയുകാഫിയു മസീദ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദനാ വമൗലാനാ മുഹമ്മദ് അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസിനെ സ്വീകരിക്കണേ റഹ്മാനേ കബൂലാക്കണേ റഹ്മാനേ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഇരുന്ന് ജനസാഗരങ്ങൾ ഞങ്ങളെ മജ്ലിസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് ഈ മജ്ലിസിനെ ഏറ്റെടുത്ത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണം അല്ലാഹ് ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതലുള്ള അംബിയാക്കളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് അബൂബക്കർ സിദ്ദീഖ് തങ്ങളടക്കമുള്ള മുഴുവൻ സ്വഹാബത്തിന്റെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് സ്വഹാബത്തിനെ കണ്ട മുഴുവൻ താബിഈങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഇമാമീങ്ങളുടെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് ഹാജാതങ്ങളടക്കമുള്ള കുതുബുല്ല ഖദാബ തങ്ങളടക്കമുള്ള കുതുബുല്ലാലം തങ്ങളടക്കമുള്ള സർവ ഔലിയാക്കന്മാരുടെ ഹളറത്തിലേക്കും ഞങ്ങളെ മജ്ലിസി എത്തിക്കണേ റഹ്മാനേ ഞങ്ങളെ ഉസ്താദുമാര് സാദാത്തീങ്ങളെ ഹളറത്തിലേക്ക് എത്തിക്കണേ അല്ലാഹ് സാധുവായിന്റെ ഉമ്മയടക്കം ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കളെ ഖബറിലേക്ക് എത്തിക്കണേ അല്ലാഹ് കുഞ്ഞുമോൻ കാകാന്റെ മാതാപിതാക്കളടക്കം സലാം ഖാന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ ഇവിടെ ഒരുമിച്ചുകൂടി ഇവനെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയ അറിവിന്ദിലാവിന്റെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർ പ്രിയപ്പെട്ട ചേക്കു ഹാജി ഇന്നലെ വരെ അറിവിന്ദിലാവ് 9:30 വരെ കേട്ടിരുന്ന പ്രിയപ്പെട്ട ചേക്കു ഹാജിയാണ് ഞങ്ങൾ ഇന്ന് വരെ ചേക്കു ഹാജിയെ കണ്ടിട്ടില്ല അല്ലാഹുവേ മരണപ്പെട്ടു പോയി ഇന്നലെ 9:30 അവസാനിപ്പിക്കുമ്പോ ആ മജ്ലിസിൽ പ്രിയപ്പെട്ട ചേക്കു ഹാജി ഉണ്ടായിരുന്നു ഇന്ന് ആ ചേക്കു ഹാജിയുടെ ഖബറിൽ ആദ്യ രാത്രിയാണ് നീ ഖബർ സ്വർഗമാക്കണേ അല്ലാ അങ്ങനെ ഞങ്ങളിൽ നിന്നാരെല്ലാം മരിച്ചുപോയോ ഒലക്ക ഖബറിലേക്ക് ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കണേ അല്ലാ ഇതെല്ലാം ഞങ്ങൾ ആക്കിപത്ത് നന്നാവാൻ കാരണമാക്ക റബ്ബേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ അല്ലാ ഇഖ്ലാസ് നൽകണം അല്ലാ തഖ്‌വ നൽകണേ അല്ലാ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾ കണ്ടത് കേട്ടത് എല്ലാം നീ പൊരുത്തപ്പെടണേ അല്ലാ വൻപാപങ്ങളെ പൊറുക്കണേ അല്ലാ ചെറുപാപങ്ങളെ പൊറുക്കണേ അല്ലാ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയതെല്ലാം നീ മാപ്പാക്കണേ റഹ്മാനെ ഒന്നും ഖബറിലേക്ക് മാറ്റിവെക്കല്ലേ ദുനിയാവിലോ ആഖിറത്തിലോ പരാജയപ്പെടുത്തല്ലേ അല്ലാ ഞങ്ങൾക്ക് നല്ല ഒരു മരണം നൽകണം അല്ലാ ആക്കിബത്ത് നന്നാക്കണേ റഹ്മാനെ ഈമാൻ സലാമത്താക്കണേ റഹ്മാനെ ഞങ്ങളെ കടങ്ങളെ വീട്ടണേ വീട്ടാനുള്ള മാർഗങ്ങൾ തുറന്നു തരണേ കടക്കാരായി ഞങ്ങളെ മരിപ്പിക്കല്ല കടം കൊടുത്ത കാശി തിരിച്ചെത്തിക്കണേ അല്ലാ സഹായിച്ച കാശി തിരിച്ചു കിട്ടാത്തവരുണ്ട് റബ്ബേ ചതിയിൽപ്പെട്ടവരുണ്ട് എല്ലാം നീ സലാമത്താക്കണേ അല്ലാ ഞങ്ങളെ ശരീരത്തിലുള്ള രോഗങ്ങൾ ചെറുതും വലുതും രഹസ്യവും പരസ്യവും സുഖപ്പെടുത്തണേ അല്ലാ ഉസ്താദുമാര് മാതാപിതാക്കൾ കൂട്ടുകുടുംബങ്ങൾക്ക് ശിഫ നൽക റബ്ബേ ക്യാൻസർ മാറ്റണേ അല്ലാ ക്യാൻസർ മാറ്റണേ അല്ലാ ക്യാൻസർ മാറ്റണേ അല്ലാ അറ്റാക്ക് സുഖപ്പെടുത്തണം അല്ലാ അല്ലാ ബ്രെയിൻ ട്യൂമർ സുഖപ്പെടുത്തണേ അല്ലാ ഹാർട്ടിന്റെ പ്രോബ്ലം സുഖപ്പെടുത്തണേ അല്ലാ കിഡിന് തകരാറിലാതെ സുഖപ്പെടുത്തണം അല്ലാ ക്രിയേറ്റിൻ നോർമലാക്കണേ അല്ലാ ഡയാലിസ് ചെയ്യുന്നത് സുഖപ്പെടുത്തണേ അല്ലാ കിഡിനി മാറ്റിവെക്കുന്നത് റബ്ബേ നീ റാഹത്തിനാക്കി കൊടുക്കണേ റഹ്മാനെ ഒരു വിഷമവും ഒരു പ്രയാസവും ഒരു ടെൻഷനും ഒരു സങ്കടങ്ങളും ഒരു തട്ടിമുട്ടലും ഇല്ലാതെ എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ എല്ലാം നീ റാഹത്താക്കി കൊടുക്കണേ അല്ലാ അതിന്റെ സമയമാകുമ്പോ എല്ലാം നീ സമയത്തിനനുസരിച്ച് ഹൈറായി നിനക്കെല്ലാം ഒരു പ്രയാസവും എവിടെയുമില്ലാതെ നീ സലാമത്താക്കി കൊടുക്കണേ അല്ലാ ഒരു നിനക്കും ഞങ്ങളെ കഷ്ടപ്പെടുത്തല്ലേ റബ്ബേ മാറാത്ത പനിയും ജലദോഷം കഫക്കെട്ടും തുമ്മലും അലർജിയും സുഖപ്പെടുത്തണേ അല്ലാ മരങ്ങി സുഖപ്പെടുത്തണേ അല്ലാ തല മുതൽ കാല് വരെ ഏതെല്ലാം അവയവങ്ങൾ വേദനയുണ്ടോ ഏതെല്ലാം അവയവത്തിന്റെ അകവും പുറവും വേദനയാണോ തരിപ്പാണോ കടച്ചിലാണോ യാസീനോദി ഖുർആനോദി ഹദ്ദാദ് ചൊല്ലി സ്വനാത്ത് ചൊല്ലി മംഗൂസ് മൗലിദോദിയ ഈ മജ്ലിസിന്റെ മജ്ലിസിൽ വെച്ച വെള്ളത്തിന്റെ ബർക്കത്ത് കൊണ്ട് സർവരോഗങ്ങളും മാറ്റുക അല്ലാ സുഖപ്പെടുത്ത് അല്ലാ ഞങ്ങൾ കാഫിയത്ത് തരണേ ദീർഘായുസ് തരണേ ദീർഘായുസ് തരണേ അല്ലാഹുവേ മറ്റൊരാളറക്കുന്നവർക്കുന്ന രോഗം തരല്ലേ അല്ലാ ഓർമ്മയില്ലാത്ത രോഗം തരല്ലേ അല്ലാ
ഓർമ്മയില്ലാത്തവർക്ക് ഓർമ്മ കൊടുക്കണേ അല്ലാ, നടക്കാത്തവരെ നടത്തണേ, സംസാരിക്കാത്തവരെ സംസാരിപ്പിക്കണേ, കണ്ണിന് കാഴ്ച തരണേ, കേൾവിക്ക് കേൾവി കാതിന് കേൾവി ശക്തി തരണേ, സംസാരത്തിലെ വിക്ക് സുഖപ്പെടുത്തണേ, തളർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിച്ച് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരണേ അല്ലാ. ഭക്ഷണം കഴിക്കാൻ കഴിയാതെ പൈപ്പിട്ട് കിടക്കുന്നവർ, മലമൂത്ര വിസർജനം ചെയ്യാൻ കഴിയാതെ പൈപ്പിട്ട് നടക്കുന്നവർ, റബ്ബേക്ക് നടന്നു പോകുന്ന വഴിയോരങ്ങളിലൊക്കെ മലമൂത്ര വിസർജനം ചെയ്യാൻ ട്യൂബിട്ട് ബാഗ് കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, വല്ലാത്തൊരു വിഷമത്തിലാണ്, നീ അവർക്ക് സലാമത്ത് നൽകണേ റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ, വീട് പണി പൂർത്തിയാക്കി തരണേ, വീട്ടിലേക്ക് വഴി നൽകണേ, കിണറ്റിലും കുയൽ കിണറിലും വെള്ളം നൽകണേ. അല്ലാഹുവേ, ഹോസ്പിറ്റലിന്റെ വരാന്തകളിൽ റൂമുകളിൽ ഇരുന്ന് അറിവിന്ദ് ലാബ് കേൾക്കുന്നവരുണ്ട്. അല്ലാ, നീ ശിഫ നൽകു അല്ലാ. എത്രയോ ഉമ്മമാർ, എത്രയോ ഉമ്മാമമാർ ഉസ്താദ് സലാം പറഞ്ഞു പോകുന്നതുവരെ അവരിങ്ങനെ ചാരിയിരിക്കും, അവരിങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. പാപങ്ങളാണ് റബ്ബേ, നീ ഒരു കാഫിയത്ത് നൽകു റബ്ബേ. ഓരോ അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തു അല്ലാ, അവരെ വിഷമങ്ങളൊക്കെ മാറ്റുക അല്ലാ. എത്രയോ ഉപ്പാപ്പമാരുണ്ട് റബ്ബേ, നീ ആഫിയത്ത് കൊടുക്ക അല്ലാ, റാഹത്ത് നൽകു അല്ലാ. സഹോദര സഹോദരിമാർ, ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ, പൂമ്പാറ്റ മക്കളടക്കം എല്ലാവർക്കും റാഹത്ത് നൽകു റബ്ബേ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് അറിവിന്ദിലാവ് കേൾക്കുന്നവരുണ്ട്. അല്ലാഹുവേ, വാഹനത്തിൽ ഇരുന്നും സൂപ്പർ മാർക്കറ്റുകളിൽ ഇരുന്നും കച്ചവട സ്ഥാപനങ്ങളിൽ ഇരുന്നും അടുക്കള ജോലിക്കടയിലും എല്ലാം ഈ മജ്‌ലിസ് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നവരെ അല്ലാഹല്ലാ. എത്രയോ അമ്മമാരുണ്ട്, എത്രയോ അച്ഛന്മാരുണ്ട്, അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കു റബ്ബേ. ഹിദായത്തും സന്തോഷവും സമാധാനം നൽകണേ റഹ്മാനെ. കല്യാണം ശരിയാവാതെ വിഷമിക്കുന്നത് അല്ലാനെ ശരിയാക്കി കൊടുക്ക അല്ലാ. മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക അല്ലാ, മക്കളില്ലാത്തവനക്ക് മക്കളെ കൊടുക്ക അല്ലാ, ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്ക അല്ലാ. ഞങ്ങളെ മജ്‌ലിസിൽ പ്രതീക്ഷയോടെ പ്രതീക്ഷയോടെ എനിക്ക് ഈ മജ്‌ലിസിൽ പങ്കെടുത്ത മക്കളുണ്ടാവണം. ഈ ജനലക്ഷങ്ങൾ ആമീൻ അല്ലാ കബൂലാക്കിയാൽ അല്ലാ എനിക്ക് കുഞ്ഞിനെ തരുമെന്ന പ്രതീക്ഷയോടെയാണ് പലരും മജ്‌ലിസിൽ വെള്ളം വെക്കുന്നത്. എന്റെ മാറാത്ത രോഗങ്ങൾ യാസീനോദി മന്ത്രിച്ച വെള്ളത്തിലൂടെ നീ മാറ്റിത്തരുമെന്ന പ്രതീക്ഷയാൻ അല്ലാ നീ കൈവടിയല്ലേ അല്ലാ. അയ്യൂബ് നബി അലൈഹിസ്സലാം വൈദ്യശാസ്ത്രം മുഴുവനും കൈവിട്ടു പോയ രോഗമായിരുന്നുവല്ലോ. എത്രയോ മാരകമായ വലിയ വിഷമത്തിലായിട്ട് മോലം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ വലിയ രോഗം മാറ്റാൻ കഴിവുള്ള അഖിലാണ്ടത്തിൻ്റെ അധവനായ പടച്ച റബ്ബേ, ഈ മജ്‌ലിസിൽ ഈ മുഅ്മിനീങ്ങൾ വെള്ളം വെക്കുന്നത് വലിയ പ്രതീക്ഷയിലാണ്. അവര് തന്നെ യാസീൻ ഓതി, അവര് തന്നെ മന്ത്രിച്ച്, അവര് തന്നെ കുടിക്കുകയാണ്. മുത്തുനബി സ്വഹാബത്തിനെ പഠിപ്പിച്ചതാണ്. അനസ് റളിയല്ലാഹുവിന് പനി വന്നപ്പോ വെള്ളത്തിൽ ഓതി മുത്തുനബി കൊടുത്തതാണ്. സുമയ്യ ബീവിയുടെ മക്കൾക്ക് രോഗം വന്നപ്പോ, വെള്ളപ്പാണ്ട് വന്നപ്പോ മുത്തുനബി വെള്ളം മന്ത്രിച്ചു കൊടുത്തതാണ്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ അടുക്കൽ വന്ന് രോഗത്തിന്റെ വിഷമം എന്ന് പറഞ്ഞപ്പോ ഷാഫി ഇമാം വെള്ളം മന്ത്രിച്ചു കൊടുത്തതാണ്. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹുന്ന മിസ്രിലെ മാണിക്യം, ആ പ്രിയപ്പെട്ട മഹദിയുടെ മുന്നിൽ വന്ന ആളുകൾ രോഗം പറയുമ്പോ മഹദി വെള്ളം മന്ത്രിച്ചു കൊടുത്തതാണ്. അവരൊക്കെ മന്ത്രിച്ചത് ഖുർആനാണ്, ദിക്റാൻ. ആ ഖുർആൻ ഓതിയിട്ടാണ് ഞങ്ങളെ മന്ത്രിക്കുന്നത്, ആ ദിക്ർ ചൊല്ലിയിട്ടാണ് ഞങ്ങളെ മന്ത്രിക്കുന്നത്. അല്ലാ ഞങ്ങളെ പ്രതീക്ഷ നീ സാധിപ്പിക്കണേ റഹ്മാനെ. നീ കൈവടിയല്ല അല്ലാ, ഞങ്ങളെ ഊത്തുകൾക്ക് നീ ഇജാബത്ത് നൽകണേ, ഞങ്ങളെ ചിന്തകൾക്ക് നീ ഇജാബത്ത് നൽകണേ, ഞങ്ങളെ തീരുമാനങ്ങൾക്ക് നീ ഇജാബത്ത് നൽകണേ, ഞങ്ങളെ യാത്രകളിൽ നീ ഇജാബത്ത് നൽകണേ, ഞങ്ങളെ ഊണിലും ഉറക്കിലും ഉണർവിലും ഞങ്ങളെ മുഴുവൻ സമയങ്ങളിലും മടവൂർ ശൈഖുനാന്റെ കാവല് നൽകണേ റഹ്മാനെ. സിഹ്ർ 100% ബാത്തിലാക്ക് അല്ലാ, കണ്ണേറ് ബാത്തിലാക്ക് അല്ലാ, നാപ്പോര് ബാത്തിലാക്ക് അല്ലാ, സർവ ഷർറുകളിൽ നിന്നും ഞങ്ങൾക്ക് സലാമത്ത് നൽകണേ അല്ലാ.
മിനിയാന്ന് ഞങ്ങളടുക്കൽ 21 വയസ്സുള്ള ഒരു പ്രിയപ്പെട്ട കുഞ്ഞുമോൻ പതിരാ സമയത്ത് വന്നു. വലിയൊരു വിഷമത്തിലാണ് ആ പൊന്നുമോനും ആ പൊന്നുമോന്റെ കുടുംബങ്ങളും. അള്ളാഹുവേ, എന്ത് ചെയ്യണമെന്നറിയൂല. അത്രയും വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്. കേട്ടപ്പോൾ തന്നെ വല്ലാത്ത സങ്കടപ്പെട്ടു പോയി. അള്ളാഹ് ആ പൊന്നുമോനുള്ള മാർഗം, ആ പൊന്നുമോൻ അതിൽ നിന്ന് സലാമത്താവാനുള്ള മാർഗം എന്താണോ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്കത് കാണിച്ചു തരണേ അള്ളാഹ്. ഒരാൾക്കൊരു വിഷമവും വരാതെ റബ്ബേ നീ അത് സലാമത്താക്കണേ അള്ളാഹ്. അങ്ങനെ ധാരാളം ആളുകൾ കമന്റിലൂടെ, ജനലക്ഷങ്ങളാണ് വളരെ പ്രതീക്ഷയോടെ വിഷമങ്ങൾ എഴുതുന്നത്, കമന്റിലൂടെ ആമീം പറയുന്നത്, കമന്റിലൂടെ സങ്കടങ്ങൾ എഴുതുന്നത്, എല്ലാം പ്രതീക്ഷയോടെയാണ് റബ്ബേ. എല്ലാം ദുആ വസിയത്തായി നീ കബൂലാക്കു അല്ലാഹുവേ. ഞങ്ങളെ പ്രവാസികളാക്കണേ, അവർക്ക് റഹ്മത്ത് നൽകണേ, ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ, ഞങ്ങളെ നാട്ടിലെ മുതലാളിമാർക്ക് ബർക്കത്ത് നൽകണേ, ബിസിനസ്സുകളിൽ ബർക്കത്ത് നൽകണേ, കച്ചവടങ്ങളിൽ ബർക്കത്ത് നൽകണേ, ഏർപ്പാടിൽ ബർക്കത്ത് നൽകണേ, കൃഷിക്കാർക്ക് ബർക്കത്ത് നൽകണേ, തൊഴിലാളികൾക്ക് ബർക്കത്ത് നൽകണേ, കൂലിപ്പണിക്കാർക്ക് ബർക്കത്ത് നൽകണേ, മുതലാളിമാർക്കും തൊഴിലാളികൾക്കും കമ്പനിയിലും സ്റ്റാഫിനും നീ ബർക്കത്ത് നൽകണേ അല്ലാ. ബസ്സുകൾ ഓടിച്ച്, ലോറിയോടിച്ച്, റിക്ഷയോടിച്ച്, ടാക്സിയോടിച്ച് കുടുംബം പോറ്റുന്ന ഞങ്ങളെ പ്രിയപ്പെട്ട നാട്ടിലെ വിദേശത്തുള്ള ഡ്രൈവർമാർ, അല്ലാ വാഹനങ്ങളിൽ ജോലി ചെയ്യുന്നവര് തുടങ്ങിയിട്ട് ഏതെല്ലാം മേഖലകളിലാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർ, ഞങ്ങളെ ഉസ്താദുമാര്, റഹ്മാനെ പല മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ്. ഓരോരുത്തര് കുടുംബം പോറ്റാൻ ഓരോ മേഖലയിലേക്ക് തേടി പോവുകയാണ്. എല്ലാ തടസ്സങ്ങളും മാറ്റി അവനവൻ കരുതിയ വഴികൾ നീ അവർക്ക് ഫതുഹാക്കി കൊടുക്ക റബ്ബേ. ഖൈറിന്റെ വഴികളെ കാണിച്ചു കൊടുക്ക റബ്ബേ. കിട്ടുന്ന ശമ്പളം ബറക്കത്തുള്ളതാക്കണേ അല്ലാ. വിൽക്കാമച്ച സ്ഥലം, വീട്, പറമ്പ്, വാഹനം എല്ലാം തടസ്സങ്ങളില്ലാതെ റാഹത്താക്കി കൊടുക്കണേ റഹ്മാനെ. ഇന്റർവ്യൂ പാസ്സാക്കണേ, എക്സാം വിജയിപ്പിക്കണേ, ഞങ്ങളെ പൂമ്പാറ്റ മക്കളെ നല്ല മക്കളാക്കണേ, കുടുംബ ജീവിതത്തിൽ സന്തോഷം തരണേ, ഞങ്ങളെ ഭാര്യമാർക്ക് റാഹത്ത് നൽകണേ, പറക്കത്ത് നൽകണേ, ഞങ്ങളെ ഭർത്താക്കന്മാർക്ക് സന്തോഷം നൽകണേ, ഞങ്ങളെ കൂട്ടുകുടുംബങ്ങൾ കൂട്ടുകാർക്ക് സന്തോഷം നൽകണേ. ആരൊക്കെ ഞങ്ങളോട് ദുആർക്കണട്ടോ എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടോ എല്ലാം അവർക്കും റഹ്മത്ത് നൽകണേ. അറിവിന്ദിലാവിന്റെ കുടുംബങ്ങൾ നാളെ എറണാകുളം മെഡിക്കൽ കോളേജിൽ വീൽചെയറുകൾ നൽകുകയാണ്. ഇതീ കുടുംബങ്ങളുടെ വകയാണ്, ഇതീ കുടുംബങ്ങളുടെ വകയാണ്, ഇതീ പ്രിയപ്പെട്ടവർ തന്നതാണ് അല്ലാ. കഴിഞ്ഞ ഹോസ്പിറ്റലുകളിലെല്ലാം നൽകിയത് അല്ലാ, നീ കബൂലാക്കണേ അല്ലാ. ഇനിയും ഒരുപാട് നൽകാൻ, ഒരുപാട് പാവങ്ങൾക്ക് വെള്ളമെത്തിക്കാൻ റബ്ബേ ഈ കുടുംബത്തിന് നീ തൗഫീഖ് നൽകണേ അല്ലാ. മനസ്സ് നന്നാക്കണേ റഹ്മാനെ. ആരോടും വെറുപ്പ് തരല്ലേ, ഒരാളോടും പിണക്കം തരല്ലേ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ വിജയിപ്പിക്കണേ. ഞങ്ങളെ മജ്ലിസിൽ വെച്ച വെള്ളം ശിഫയുടെ വെള്ളമാക്കണേ. ഞങ്ങൾ അറിവിന്ദിലാവിന്റെ കൂട്ടുകാർക്ക് ബർക്കത്ത് നൽകണേ. ലൈവ് കാണുന്നവർക്ക് റഹ്മത്ത് നൽകണേ. റബ്ബനാ أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا അർഹമർ വാഹിമീൻ.